ഷാ ഇത്ര ദിവസം ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ കൊന്നപ്പോ ഷാക്ക് ഭയങ്കര ഉഷാറായി. ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. നമ്മൾ ഷരിയാത്താനെ കാണാൻ വേണ്ടിയിട്ട് തൂതൊക്കെ പോവുകയാണ്. ഇന്ന് പെരുന്നാളിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഇവിടെ ഷബിനി ഉണ്ണിമോനൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ കുറേ ജോലിയൊക്കെ വേഗം തീർത്ത് വെച്ചിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അലക്കലും കിച്ചൺ വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ചുകൂടി ജോലിയുടെ ഒന്ന് അപ്പോൾ ഇതാണ് നമ്മൾ പോകുമ്പോഴാണ്ട് ഡ്രസ്സ്. ഇതിൻ്റെ മോളുടെ പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ. ഇതാ ഇൻ്റെ മോളുടെ, നമ്മൾ തിരുപ്പൂരിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് കാണിച്ചു തരാൻ നമ്മൾ പ്രേക്ഷകർ പറഞ്ഞിരുന്നു. ഇതാണ് അച്ചുരിദാർ. ഇൻ്റെ മോള് ചുരിദാർ വേണമെന്നില്ല, ഇൻ്റെ മോള് കുറെ കാലത്ത് ആഗ്രഹം. ഞാൻ ജീൻസും ടോപ്പ് എടുക്കും. അപ്പോൾ ഇപ്രാവശ്യം ചുരിദാർ ആക്കാൻ വിചാരിച്ചു. മമ്മയാണെങ്കിൽ ചുരിദാർ വേണ്ട, വെറൈറ്റി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി. ഇത് വെറൈറ്റി ഒന്നുമല്ല, ഇത് എനിക്ക് പെട്ടെന്ന് സ്റ്റാൻഡിൽ പോകുമ്പോൾ ആവശ്യത്തിന് ചുരിദാറല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഓട്ടോയിൽ പാട്ടൊക്കെ കേട്ട് നമ്മൾ തൂതയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശരിയാത്തൻ്റെ വീട് എത്തിയിരിക്കുന്നു. നമ്മൾ എത്തുമ്പോൾ 2:30 കേട്ടോ. ചോറിന് സമയമായിരുന്നു. എനിക്കിടയ്ക്ക് എല്ലാവരും ഫോൺ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല നെയ്ച്ചോറും ബീഫ് കറിയും. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ റൂമിലിരുന്നിട്ട് പിന്നെ കുറേ സംസാരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് വീട് എടുക്കാനൊന്നും ഇഷ്ടമല്ല, എനിക്ക് കുറേ സംസാരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ എന്നിവരൂട്ടിനെ കാണാത്തതിൻ്റെ ഒരു ഫീലിംഗ് നിങ്ങൾക്കും ഇല്ലേ? അതുപോലെ തന്നെ നമുക്കുണ്ടായിരുന്നുട്ടോ. എന്നിവരൂട്ടില്ലാത്തതിന് ഒരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കുട്ടികളുടെ ബർത്ത്ഡേ ഉള്ള കാരണം കൊണ്ട് അവൾക്ക് മങ്കടന്ന് വരാനും പറ്റിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ശരീരത്തിൻ്റെ ഫേസ് വാഷ് ഒക്കെ എടുത്തുകൊണ്ട് മുഖമൊക്കെ ഒന്ന് കഴുകി കിച്ചണിലേക്ക് വന്നപ്പോൾ വാപ്പ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ചായൻ്റെ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ചായക്കുള്ള സെറ്റപ്പ് ഉണ്ടാക്കട്ടെ. നല്ല ചോദ്യം. അപ്പൊ ഇനി നിങ്ങള് എല്ലാരും ഇനി ശരീരത്താക്ക് ശരീരത്തെ പ്രഗ്നന്റ് ആയി ശരീരത്താനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് എന്തൊരു ശരീരത്താക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന വിഷമിക്കണ്ട. നമ്മളിവിടെ വന്നിട്ട് ശരീരത്താന് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചായ ഉണ്ടാക്കാൻ അടിപൊളി പാൽച്ചായൊക്കെ ഉണ്ടാക്കിക്കത്. ഒന്നോണ്ട് രണ്ടുണ്ട് കാര്യം. ചായ കൊണ്ടുപോകാനുള്ള നമ്മടെ ഒരു കലവറ കലവറന്നെയുണ്ട്. നേരെ തെളിയിച്ച് പറഞ്ഞു കൊടുക്കാൻ പറയും. നമ്മൾ ശരിയാ പറഞ്ഞു ശരിയാ ഒന്നും കൊണ്ടരുതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവർക്ക് ഒന്നും പറഞ്ഞാൽ പത്താം തീയതി കൊണ്ടുവരുന്നത് ഞങ്ങൾ ആദ്യം ലഡു കിട്ടിയില്ല. കംപ്ലൈന്റ് വരാനുള്ള ലഡു അടിയിലായില്ലേ? ലഡു അടിയിലായിരുന്നില്ല. ജിലേബി മുകളിലുണ്ടല്ലോ. ഞാൻ അവിടെ ഷാ ഇത്ര ദിവസം ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ കൊന്നപ്പോ ഷാക്ക് ഭയങ്കര ഉഷാറായി. ഞാൻ അവിടെ വന്നിട്ട് സ്വീറ്റ്സ് കഴിക്കണം. എന്റെ പണി ഞാൻ ഭയങ്കര ഡയറ്റിലായിരുന്നു. പക്ഷെ എന്റെ ഡയറ്റൊക്കെ പോയിക്കണം. അത് ഞങ്ങള് മറ്റേ കോഴിക്കോട് പോയി പെസൻ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചതാണേ.
സ്ട്രോങ് ചായ അല്ലേ അലിയ ഇണ്ട് ചായ കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ചായണേ ഞാൻ ഏറ്റെടുത്തു നല്ല സ്ട്രോങ് ചായ അത്ര ഞാൻ ഏറ്റെടുത്തു ഗർഭിണി പണ്ട് വന്നിട്ടില്ല ആദ്യം ഗർഭിണി പണ്ടെടുക്ക അപ്പഴ് അങ്ങനെ എല്ലാവരും ചായയുടെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. നജീത്തും ജാസ്മിൻകുട്ടിയും ഉമ്മയും വാപ്പിയൊക്കെ ഇപ്പോൾ പോകും. ഞാനൊരു രാത്രി ഒരു 7 മണിയാകുമ്പോൾ ഓട്ടോ വരാൻ പറ്റുന്നുണ്ടോ? ഞാൻ വളാഞ്ചേരിക്ക് തന്നെ തിരിച്ചു പോകണം. ഞാൻ വളാഞ്ചേരിന്ന് വന്നത് പക്ഷേ പെരുന്നാൾക്ക് വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല. നെബിലൂട്ടി ഉണ്ടായിരുന്നില്ല, പിന്നെ അവൾ മങ്കടയിലല്ലേ. അപ്പോൾ നെബിലൂട്ടിൻ്റെയും ജാസ്മിൻകുട്ടിയുടെ കൂടെ ഒക്കെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം നിൽക്കണം. ഇൻഷാല്ലാ വീട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹഗ് ചെയ്തിട്ട് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചിട്ട് പോവുകയാണ്. നമ്മൾ ഈ ഒരു യാത്ര പറയുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഒന്ന് ടച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ പോവുക എന്ന് പറയുന്നത്. ഞാനെപ്പോഴും എങ്ങനെ പോവുകയാണെങ്കിലും ഒരാളെ കാണുമ്പോഴും ഈവൻ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നാൽ പോലും ഒന്നില്ലെങ്കിൽ ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ഓക്കെ, കുറച്ചുകൂടി എനിക്ക് ഭയങ്കര അടുപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഹഗ് ചെയ്യട്ടോ. ഒരു ഹഗ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹം അതൊരു ഭയങ്കര സംഭവമാണ്. എനിക്ക് ഹഗ് ചെയ്ത് ഒന്ന് ടച്ച് ചെയ്താലുള്ളൂ എനിക്ക് എൻ്റെ സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ എത്ര പേർക്ക് ദഹിക്കുന്നു എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് നമ്മള് 7.5 മണിക്ക് നമ്മള് 7.5 മണിക്ക് സ്റ്റേയാ. അങ്ങനെ നമ്മള് എന്നെ നിർബന്ധിക്കുന്നില്ല, ഞാൻ നിർബന്ധിച്ചാലും നിക്കുള്ളൂ. ഉണ്ടാവുന്നു പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. ഷെഫ് മോന്റെ പുതിയ ഓലി സ്കൂട്ടി, ഷെഫ് മോന്റെ പുതിയ ഓലി സ്കൂട്ടി. ആഹാ, ഇരുന്നേരി ഇന്നുപോലെ ഇരുന്നേ. മാ ഒരു റൗണ്ട് അടിച്ചൂടെ, അതിന്റെ ചാവ എവിടെന്നോ? പാസ്വേഡോ? തൊടുപോലല്ലേ. അതറിയണ്ട പിന്നെ അതാ തന്റെ പോലെ. പാട്ടൊക്കെ ഉണ്ടോ? പുറത്തൊക്കെ പാട്ട് വെക്കാം. അത് അതല്ല വണ്ടി പോലെ അതെ, പി എല്ലാത്തിന്റെ ഒരേപോലെയാണ്. എന്ത് പാസ്വേഡ് ആയിട്ടുള്ള കാര്യം, പി തന്നെ അല്ലേ. അങ്ങനെ നമ്മൾക്ക് ഇപ്പത്തെ നമ്മളെ പുതിയ വിശേഷം ശനിയത്തൊക്കെ പുതിയ കുട്ടികളാണല്ലോ. നമ്മളെ വീട്ടുകാരും എല്ലാരും കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. 10 സുലു കാണാൻ വന്നിരുന്നു കേട്ടോ. അപ്പൊ ഇന്നിപ്പോ നജിത്തേയും ജാസ്മിത്തെയൊക്കെ, ജാസ്മി കുട്ടി എല്ലാരും കൂടി കാണാൻ വന്ന് എല്ലാരും പോയില്ലേ. പോയി അങ്ങനെല്ലാരും പോയി. ഞാനും ഇനി എനിക്ക് 7 മണിക്ക് ടോട്ടലി. അപ്പൊ ഞാനും കുറച്ച് വൈകിട്ടാണ് പോവാ. പിന്നെ നമ്മള് വീട്ടുകാരെയും ഇപ്പൊ ഇന്നും അയൽക്കാർ വരെ ചോദിക്കും ആ ശരീരത്തൊക്കെ. എന്നോടൊക്കെ എല്ലാരും വന്ന് ചോദിക്കും. അതൊക്കെ ഒന്ന് ഞാനൊരു വീഡിയോയിലാണ് ഇടട്ടെ, എന്നാ പിന്നെ എല്ലാവർക്കും കാണാമല്ലോ. അപ്പൊ ഞാന് ശരീരത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വരെ എന്റെ വാസ്തു കുട്ടികളെ കൊണ്ട് പോലെ ഇതാ ഫ്രണ്ടിന്റെ അടുത്ത് ഇതാ ഇപ്പൊ സെൻസേഷൻ. എന്നിട്ട് ഇന്നോണ്ട് ചെലവ് ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ അറിയലുണ്ട്. അപ്പൊ പുതിയ അപ്ഡേഷൻ കാണിച്ചു, കുഴപ്പമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു മൗലാനയിലെ പവിത്ര ഡോക്ടറാണ് കാണിക്കുന്നത്.
ഒരു തലകറക്കം പോലെ ഇങ്ങനെ ഒരു മൂഡില്ല, ഒരു കാര്യം ചെയ്യാണ് ഇതിനൊക്കെ. അതാണ് വീഡിയോകൾ ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇടാത്തതും ഒക്കെ. ചർദിങ് കാര്യങ്ങളൊന്നും ഈ എന്നാണാവോ ഉണ്ടോ ഇല്ലേ ഈ പ്രാവശ്യം ഉണ്ടോ. പക്ഷെ കുട്ടനൊക്കെ വയറ്റിലുണ്ടാകുമ്പോ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പ്രാവശ്യം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. കുട്ടിക്ക് വ്യത്യാസം ഉണ്ടാവും. അതായത് അത് ആൺകുട്ടി പെൺകുട്ടി അങ്ങനെയൊക്കെയാണ്. അപ്പൊ ശരീരത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി എന്തോ അങ്ങനെയൊക്കെ തന്നെ. ഞാൻ പ്രെഗ്നന്റ് ആയിട്ട് ആ സമയത്തുള്ള ആ രണ്ടു ദിവസം മാത്രമേ വീഡിയോ എടുത്തു. പിന്നെ ഇവിടെ വീഡിയോ എടുത്തിട്ടില്ല. പ്രെഗ്നന്റ് ആയിട്ട് എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ടതിന് ശേഷം ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല. ആ വീഡിയോ എടുത്തില്ല. ഞാൻ ശരീരത്തിൽ ചോദിക്കും ഇങ്ങനത്തെ വീഡിയോ ചെയ്യാത്ത കാരണം എന്റെ എന്നെ അറിയണ എന്റെ ഫ്രണ്ട്സും വരും നാട്ടുകാരും അയൽക്കാരും ആരും വന്നാലും ആദ്യം ന്യൂസ് ചോദിക്കുക അമ്മ ശരീരത്തിൽ പ്രെഗ്നന്റ് ആണല്ലേ. എല്ലാവർക്കും ഇപ്പൊ എന്തായി എന്താന്നൊക്കെ എല്ലാരും ചോദിക്കും. അപ്പൊ ശരിക്കും ഒരു വീഡിയോ എടുത്ത് ചെയ്യണ്ടല്ലോ. നമ്മള് ഇത്രയും കാത്തു നിൽക്കുന്ന ആൾക്കാരില്ലേ. സുഖം പെട്ട് ഇല്ലാണ്ടിട്ട് ഇപ്പൊ സുഖിന്റെ വീഡിയോ കൂടെ ഈ ആരപ്പൊ നേരത്തെ കാലത്ത് വീഡിയോ ഞാൻ നന്നായിക്കാണ്. പിന്നെ വേറെ നന്നായിക്കാണ്. അപ്പൊ അവന് സുഖം ഞാൻ സ്കിറ്റ് എടുക്കുന്നതിന്റെ ഇടയില് ബ്ലോഗും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ആളല്ലോ ഷാർല ഇൻഷാല്ല. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അവൾക്ക് വേണ്ടി തോയാക്കണം വീഡിയോ. അതിനായിട്ട് ഒരു പവർ കിട്ടാൻ വേണ്ടിട്ട് എല്ലാരും ഉള്ളു. അവരാണ് ശരീരത്തിന്റെ പുതിയ അപ്ഡേഷൻ. ഞാൻ 7 മണിക്ക് ഓട്ടോ പറഞ്ഞിരിക്കുന്നു. ബാക്കി എല്ലാരും ഒക്കെ കണ്ടും പിന്നെ നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് പരിപാലിക്കുന്നത് എല്ലാരും പറയും. തൊട്ടത്ത് വിട്ടിട്ട് വന്ന കുട്ടിയില്ല ശരീരത്തെയും അളയിലും പിന്നെ നല്ല സ്നേഹത്തിൽ നല്ല നല്ല ചിരിച്ചു കളിച്ച് നടക്കും അല്ലേ. അതിന്റെ ഫുള്ള് ക്രെഡിറ്റിന്റെ അളയിന്റെ കാരണം അളി ഭയങ്കര റൊമാൻറ്റിക് ആണ്. അളിനത്തിന് റൊമാൻറ്റിക് ആയി കാരണം കൊണ്ടാണ് അതങ്ങനെ ഒരു ഭംഗിയിൽ പോകണമെന്ന് തോന്നുന്നു ഞാൻ പറയും. അതാണ് അങ്ങനെ 7 മണിക്ക് കോട്ട വന്നാൽ ഞങ്ങൾ പോകും. ഞങ്ങൾ ഞാൻ കൊച്ചിട്ട് വർത്തമാനം പറയട്ടെ കേട്ടോ. പോകാൻ നേരത്ത് ഇനി ഒരു മാങ്ങും കൂടി വയറ്റിലാക്കി പോവാ ചിട്ടനോട്. ഒരു മാങ്ങ കേട്ടോ, രണ്ട് മാങ്ങ എടുത്തു. രണ്ട് മാങ്ങകളെ സംഗതി വണ്ടിക്ക് വരെ എല്ലാരും എന്നോട് അതാ പറയണത്. എന്നോട് എല്ലാരും അതാ പറഞ്ഞത്. അതുകൊണ്ടാ ഞാന് അങ്ങോട്ട് പറയണത്. കാണവരൊക്കെ പറയും ആൾക്കാർക്ക് പതാ അപ്പൊ ഞങ്ങൾ ശരിക്കും പോവാനായി. ഈ കവറിനുള്ളിൽ നിർത്തി ശരീരത്തെ വന്ന ഡ്രസ്സുണ്ട്, അത് ഞാൻ ഇടും. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിച്ചാൽ മതി. ശരീരത്തിന്റെ ഡ്രസ്സ് അല്ലെങ്കിൽ കമന്റ് ചെയ്ത് അറിയിച്ചാൽ മതി. ഈ കവർ നിറച്ച് ശരീരത്തിന്റെ ഡ്രസ്സാണ്. അതെ. പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട്, ഇതും കൂടി കണിച്ചേ. പിന്നെ നമ്മളെ എനിക്ക് നൂലിന്റെ ഈ ലിപ്സ്റ്റിക് ഭയങ്കര ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷെയ്ഡ് ഏതാ? 14. യെസ്, ഇത് ഇതും നല്ല ഡ്രസ്സുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പൊ ഇത് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നതാണ് കേട്ടോ, സന്തോഷത്തോടെ തന്നതാണ്. എന്നിട്ട് ഞാൻ ഈ കവർ നിറച്ച് അതെ ആ വണ്ടി വന്നിട്ട് ഇനി ഇവിടെ നിൽക്കാൻ സമയമില്ല. അളിയാ ഞാൻ പോട്ടെ. തരാനൊന്നും തരാനില്ല. അളി ഞാൻ പോണോ? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. പക്ഷെ എന്താറിയോ, ക്ഷീണൊക്കെ പറ്റിയാണ്. ഞാൻ നിർബന്ധിക്കുന്നു ഉഷാറായിട്ട് വരട്ടെ. ആയിക്കോട്ടെ അളിയാ, അന്ന് സന്തോഷം. ഓക്കടാ. അപ്പൊ ഞങ്ങൾ പോയി കൊണ്ടിരിക്കാണ്. അന്റെ വാച്ച് എടുത്തോ? കൈമടാത്ത എന്താ? വണ്ടി കഴിക്കാം.
അപ്പൊ നമ്മള് അങ്ങനെ വിരുന്നൊക്കെ കഴിഞ്ഞ് നമ്മള് ഇങ്ങനെ ഒരു ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇട്ട് രാത്രി ഇങ്ങനെ ഓട്ടോയിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ. ഒരു ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയ വിശേഷമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാവുന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ സ്കിറ്റ് വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് വരട്ടോ. ഈ പെരുന്നാളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിൽ പെട്ടുപോയി. അതുകൊണ്ട് മറ്റേ സ്കിറ്റ് വീഡിയോ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഇത് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ പെരുന്നാൾക്ക് ഞാൻ നമുക്കിങ്ങനെ വിരുന്നൊക്കെ പോകേണ്ടി വന്ന കാരണം കൊണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ സ്കിറ്റ് വീഡിയോ ഇട്ട് വരൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനടി കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.